നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, ഒരു പൈസ പോലും മുടക്കാതെ ജീവിതം ആർക്ക് വേണമെങ്കിലും തിരികെ പിടിക്കാം. വലിയൊരു സൂത്രമാണ്. അപ്പം ചിലർ കരുതും എന്താണ് ആ സൂത്രം. സൂത്രം വേറെ ഒന്നുമല്ല, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ നിങ്ങൾ പേരുകൊണ്ട് പോലും അനർത്ഥമായ പേരമംഗലം എന്നാലോചിച്ച് നോക്കൂ. ഭഗവാൻ അറിഞ്ഞിട്ട പേര് പോലെ യുഗങ്ങളോളം തപസ്സിലാണ്ട് കിടന്നിരുന്ന അത്യുഗ്ര അനുഗ്രഹ ശക്തിയുള്ള ശൈവ വൈഷ്ണവ ചൈതന്യം നാഗരാജാവ് ഈ ദേവതയുടെ തിരുസന്നിധിയിൽ ഭഗവാന്റെ പത്തിയിൽ കുടിയിരിക്കുന്ന മറ്റിരുപത്താറ് ദേവതകൾ അത്ഭുത ദേവലോകത്തിൽ ഈ 27 ക്ഷേത്രങ്ങളിലും ഓരോ ക്ഷേത്രത്തിനും 108 പ്രാവശ്യം പൂർണ്ണ വലം വെച്ചാൽ ഇവിടെ ദേവദേവൻ മഹാദേവനുണ്ട്. മഹാദേവനും 108 പൂർണ്ണ പ്രതിഷ്ഠണം നടത്തണം. അല്ലാതെ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ ഓവ് മുറിച്ച് കടക്കാൻ പാടില്ല എന്നല്ല പറയുന്നത്, ഇവിടെ ഓവ് മുറിച്ച് കടക്കണമെന്നാണ്. ഇവിടെ വന്ന് 108 പൂർണ്ണ പ്രതിഷ്ഠണം ഓരോ ക്ഷേത്രങ്ങളിലും വലം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് എൻ്റെ ജീവിതം തിരിച്ച് പിടിച്ചേ പറ്റൂ, ഭഗവാൻ സഹായിക്കണം. ഏത് ദേവതയ്ക്കാണോ വലം വയ്ക്കുന്നത്, നാഗരാജാവിനാണെങ്കിൽ ഭഗവാൻ സഹായിക്കണം. അതേപോലെ 8 ഗണപതിമാരുണ്ട്, മഹാഗണപതി, ക്ഷിപ്രഗണപതി, ശക്തി ഗണപതി, കാര്യസിദ്ധി ഗണപതി, നവനീത ഗണപതി, ഏകാക്ഷരി ഗണപതി, ഉദ്ദിഷ്ട ഗണപതി, ബാലഗണപതി. ഈ 8 ഗണപതിമാരെ പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാൻ സഹായിക്കണം, തിരിച്ചു പിടിച്ചേ പറ്റൂ എന്ന് തന്നെ പ്രാർത്ഥിക്കുക. അതേപോലെ ദുർഗാദേവിയുണ്ട്, മഹാവിഷ്ണു ഭഗവാനുണ്ട്, ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, ശനീശ്വര ഭഗവാനുണ്ട്. കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക ശനീശ്വര ക്ഷേത്രം. അതുകൂടാതെ ഭദ്രകാളിയുണ്ട്, പിന്നെ ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയുണ്ട്, ആണ്ടിപ്പണ്ടാര തിരുസ്വരൂപമുണ്ട്. സദാസമയവും ആണ്ടിയായി നിലകൊള്ളുന്ന മുരുകൻ്റെ അത്യുഗ്ര പ്രഭാവമുള്ള അനുഗ്രഹശക്തിയുള്ള ദേവതാ ചൈതന്യം. പിന്നെ ആഞ്ജനേയ സ്വാമിയുണ്ട്, ദേവദേവൻ മഹാദേവനുണ്ട്, മറ്റൊരു നാഗരാജാവും നാഗേക്ഷിയമ്മയും നാഗചാമുണ്ടിയമ്മയും കരുനാഗേക്ഷിയമ്മയുമുണ്ട്. അതുകൂടാതെ യക്ഷിയമ്മയുണ്ട്, ഗന്ധർവനുണ്ട്, ബ്രഹ്മരക്ഷസുണ്ട്, വീരഭദ്രസ്വാമിയുണ്ട്, ഘണ്ടാകരണസ്വാമിയുണ്ട്. അപ്പോൾ ഈ 27 ക്ഷേത്രങ്ങളിലും വലം വയ്ക്കുമ്പോൾ ദുർഗാദേവിയുടെ തിരുസന്നിധിയിലും മധുരകാളിയുടെ തിരുസന്നിധിയിലും അതേപോലെ തന്നെ യക്ഷിയമ്മയുടെ തിരുസന്നിധിയിലും എല്ലാം, അതേപോലെ നാഗയക്ഷിയമ്മയുടെയും നാഗചാമുണ്ടിയമ്മയുടെയും കരുനാഗയക്ഷിയമ്മയുടെ അടുത്തെല്ലാം വലം വയ്ക്കുമ്പോൾ ഭഗവതി എന്നെ രക്ഷിച്ചേ പറ്റൂ, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ, അതിനുള്ള മാർഗം കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ ഓരോ ദേവതയ്ക്കും 108 വലം വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ വാതായനങ്ങൾ, ജയിക്കാനുള്ള വാതായനങ്ങൾ തുറന്ന് കിട്ടും, ഒരു തർക്കവുമില്ല. അങ്ങനെ നിരവധി പേര് ജ്വല്ലറിയൊക്കെ നടത്തി പൊളിഞ്ഞ ആത്മഹത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓടി വന്ന ഒരു മുസ്ലിം സഹോദരൻ ഇത് തന്നെ പറഞ്ഞു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ അളിയൻ എൻ്റെ അടുത്ത് 2015 വന്ന് പൂജ കഴിഞ്ഞ് പോയതാണ്. പക്ഷെ അന്ന് മതം വലിയ തടസ്സമായി നിന്നതുകൊണ്ട് ജീവിതത്തേക്കാൾ വലുതായിരുന്നു മതമെന്ന് അന്ന് തോന്നി. പക്ഷെ ഇപ്പോൾ മതത്തേക്കാൾ വലുതാണ് ജീവിതമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് സർവനാശത്തിൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ഓടി വന്നു. എന്തായാലും നമ്മൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്തു. പിന്നീട് ഇവിടെ ഒന്ന് കൺസൾട്ടേഷൻ എടുത്തു, ഒരു ചരട് വാങ്ങിച്ച് കെട്ടി, പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിച്ചു. ഇപ്പോൾ ഒരുമാതിരി സമാധാനമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആഹ്വാന പൂജയിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ജീവിതത്തിൽ മരിക്കും അല്ലെങ്കിൽ നാടോട്ട് പോകണമെന്നുള്ള ചിന്തകളെല്ലാം മാറിക്കഴിഞ്ഞു. അതേപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിലും. അതേപോലെ തന്നെ ഈ 27 ദേവതകൾക്ക് വലം വെച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളിലുള്ള ഈശ്വര ചൈതന്യം തന്നെ പ്രകാശിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേർവഴി കാണിച്ച് തന്നിരിക്കും. ആൾദൈവ സെറ്റപ്പുകളല്ല, അതേപോലെ ഭഗവത്ഗീത വായിച്ചുകൊണ്ട് ആളെ പറ്റിക്കുന്ന സമ്പ്രദായവുമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നറിയുക. അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാത്ത ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ഏതൊരു ഭക്തർക്കും കടന്നു വരാം. അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന വ്യത്യസ്തമായ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഏകദേശം 200 ശിക്ഷണങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളം അവർക്ക് അവരുടെ അടുത്തും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിൽ ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാം, ഏത് നാളുകാരെ വിവാഹം കഴിക്കണം, ഏത് രോഗമാണ് വരാൻ സാധ്യത, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക.
സനാതനധർമ്മ സംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ നിങ്ങൾക്കും ഈ സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം. ലോകത്തിൽ തന്നെ പൈസയിലോ ഇല്ലാതെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കാം. അതുകൂടാതെ പരസ്പരം അങ്ങോട്ടും സഹായിക്കാം. സംഘടനയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു. നിങ്ങൾക്ക് ബസ് കാശിന് ചിലവാകുന്ന പൈസകളോ വഴിപാട് ചെയ്താൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിയുക. ഒരു പൈസ പോലും മുടക്കില്ലാതെ തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. എന്റെ പേര് നിഷ, ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നും 2020 ജൂലൈ മുതലാണ് ഞാൻ സാറിന്റെ ഫോളോവറായത്. അപ്പൊ സാറിന്റെ വ്യാഴമാറ്റത്തിലൂടെയാണ് ഞാൻ സാറിന്റെ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പൊ ഈ വ്യാഴമാറ്റത്തിലൂടെ എന്റെ കാര്യങ്ങൾ കറക്റ്റായി. ഞാനിപ്പോ സാറിനെ ഫോളോ ചെയ്തു, എല്ലാ വീഡിയോ അങ്ങനെ തുടർന്നു കണ്ടപ്പ എനിക്ക് എല്ലാ ജ്യോതിഷന്മാരിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ട് സാറിൽ നിന്ന് പ്രത്യേകത ഉള്ളത് പോലെ തോന്നി. അങ്ങനെ ഞാൻ സാറിന്റെ വീട്ടിൽ അംഗമാലിയില ഓഫീസിൽ പോയിട്ട് ഏകസ് വാങ്ങിച്ച് 1.5 വർഷം എനിക്ക് നല്ല ഫാസ്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പോയി. എന്റെ ആഗ്രഹങ്ങളൊക്കെ അത്യാവശ്യം സാധിച്ച് പോന്നു. അതിനിടയിൽ എനിക്ക് ഒരു വീട് പണിത് സാറിന്റെ വാസ്തു തന്നെ ഞാൻ വാസ്തുവാചാരം വിളിച്ച് വീടൊക്കെ പണിതു. എന്നാലും ഇടക്ക് ചില നെഗറ്റീവ്സുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പൂജ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട് പണി നടക്കണം. എന്നാലും ഞാൻ പൂജ ചെയ്ത് പിന്നെ മോൾക്ക് സ്പോർട്സ് സ്കൂളിൽ സെലക്ഷൻ കിട്ടിയത് പ്രത്യേകം പറയേണ്ടതാണ്. കാരണം ഞാനിവിടെ തളിച്ചു കൊടുത്തൽ പൂജ ചെയ്തതിന് ശേഷം പ്രാർത്ഥിച്ച് പോയിട്ട് ആ മാസം തന്നെ എനിക്ക് മോൾക്ക് സ്പോർട്സ് സ്കൂളിൽ സെലക്ഷൻ കിട്ടി. അവളെ മോള് മോളാണുള്ളത്, കണ്ണൂർ ജീവരാജ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുകയാണ്. പോസിറ്റീവായിട്ട് തന്നെയാണ് പോയിരുന്ന, അപ്പൊ ചെറിയൊരു തടസ്സം വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എന്തെങ്കിലും നമ്മൾക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ നമ്മളത് പെട്ടെന്ന് തന്നെ എടുത്തുകളെ മടിച്ചു നിൽക്കാതെ. അപ്പൊ എവിടെയും ഇല്ല, നമ്മള് സാറിന്റെ ഇതിൽ മാത്രം 1000 രൂപ എടുത്ത് നമുക്ക് ആ നെഗറ്റീവ്സ് എടുത്തു കളയും. പിന്നെ ഈ നമ്മള് ഈ 27 ക്ഷേത്രങ്ങളിലും നമ്മള് എല്ലാ നമ്മളാൽ കഴിയുന്ന വഴിപാട് ചെയ്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു കാര്യം നമുക്ക് സാധിച്ചു തരും. എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആരും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പിന്നിലോട്ട് പിന്നെ പോകുള്ളൂ. അപ്പൊ നമ്മത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് വരാം. നമ്മള് നെഗറ്റീവ് എടുത്ത് കളയാം. നന്ദി, നമസ്കാരം.